हेलो अस्सलाम वालेकुम अब नम्मुडे पुतियोरु वीडियोयिलेक्क एल्लार्क्कुम स्वागतम ആരും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്ന് സ്കിൻ കെയറിനെ കുറിച്ച് അതായത് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ സ്കിൻ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയിട്ട് കാണുക എങ്ങനെയൊക്കെ അവരുടെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യണം അവരുടെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ന്യൂബോൺസിൻ്റെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി കാണുക इन वीडियो निल चोदा वे क्यों जेपयोग स्किन केयर प्रोडक्ट अब या विचार या इन वे उपयोग स्किन केयर प्रोडक्ट पिचयपरा विचार वीडियो आद अब ई वीडियो कड़क मे इंपॉर्टाइट पर बेबी स्किन केयर पर कुछ ट्रिकी आईटर टॉपिक अच्छा नाम ओर बेबी डिफरेंट ओर बेबी नीड्स डिफरेंट अब स्किन्न ओर कुटे स्किन् डिफरेंट अब चल कुटी की वर्क आवर प्रोडक्ट वे कुटी की वर्क आईकोल अब और कुटी की ओटू वर्क आवाद प्रोडक्ट चल वे कुटी की नाईट वर्क वरा अब इतने ओरों ब्रांड कुटे स्किन टाइप अगर ओर नीड्स इतमी मारिको अब नमुक पेटों पर नाम स्किन केयर प्रोडक्ट ट्राई आदमी ऐटों स्मॉल बोटल वाई बेबी ने पैच टेस्ट अब आदमी तेज कुटी मुखत क्रीम उपयोग का सैडिल अदरटी नोकी वे रियाक्षनस फुलाइट उपयोग पाटू प्रोडक्ट उपयोग नोक अलग कुछ दिवस उपयोग नोकी अ प्रश्नों नि बेबी स्किन्न अब सूटावे उपेम आ प्रोडक्ट उपयोग अब या वीडियो चल कुछ प्रोडक्ट का विचार निर्मी आ प्रोडक्ट वाइंगे आ प्रोडक्ट नि बेबी की उपयोग वेमें प्रोडक्ट उपयोग अब नि बेबी की वर्क आवे आ प्रोडक्ट उपयोग प्रोडक्ट मेटर आवश्यव एद्देशम ई वीडियो एद्देशन पर कुछ यापयोग कुछ ब्रांड्स परचय पड़ता मदर्स ऐसा ब्रांड वाइंगण अलग नोकमें विषमी मदर मिले कुछ ब्रांड्स परचय पड़ती अब वर्क षेर वीडियो उद्देश्य यानी न्यूबॉर्न फेस मेसेजा प्रसवित कहने अलग डेलिवरी कहने इत बेबी की ऐसा क्रीम उपयोग क्रीम वाइंगे चोच्छे कुछ मेसेज अयकार अब अल्पान्ल न्यूबॉर्न फेस जनच कुटी की अगर अधिक प्रोडक्ट आवश्यक बॉडी की तेज सेलफ मॉइस्चराइज़ कहव अब अंडलेस अंडिल पीडियाट्रिशियन पर बेबी की बेबी स्किन ड्राई अलग स्पेसिफिक नीड्स बेबी स्किन अच्छे प्रोडक्ट उपयोगण कल I don't think babies need a lot of products. അപ്പോൾ എപ്പോഴും അത് എന്താ പറയാ അറ്റി മിനിമം ബെയർ മിനിമം പ്രൊഡക്ട്സ് മാത്രം മതി. ഇപ്പോ നിങ്ങൾ കോക്കനട്ട് ഓയിൽ ഒക്കെ ഉപയോഗിച്ചിട്ട് മസാജ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ മോയിസ്ചറൈസിംഗിനും അത് തന്നെ മതിയാവും. അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിച്ചിട്ട് ന്യൂബോൺ ഫേസിലെ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സാധാരണ നിങ്ങളുടെ ബേബിനെ നിങ്ങൾ കൂടുതൽ അറിയുന്തോറും ബേബിയുടെ സ്കിന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ബേബിയുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ സാധാരണ സാധാരണ നിങ്ങൾക്ക് നിങ്ങളുടെ ബേബിയുടെ സ്കിന്നിന്റെ നീഡ്സ് അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇൻട്രോഡ്യൂസ് ചെയ്യാവുന്നതാണ് അപ്പം സെയിനെ കുറിച്ച് പറയാനെങ്കിൽ സെയി ജനിച്ച ഉടനെ തന്നെ നമ്മൾ അധികം സെയി ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ സെയിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബേബിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പ്രിഫർ ചെയ്തിരുന്ന ബ്രാൻഡ് മസ്റ്റല്ല ആയിരുന്നു അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫെല്ലോ മദേഴ്സ് ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് എന്നുള്ള നിലയിലായിരുന്നു ഞാൻ മസ്റ്റല്ല ചൂസ് ചെയ്തത് അപ്പം മസ്റ്റല്ലന്റെ ഒരു ബോഡി ലോഷനും
ഇതൊരു ഹൈഡ്രാ ബിബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മസ്റ്റലിന്റെ ബോഡി ലോഷൻ ആണ്. കാണുന്നുണ്ടോ? പിന്നെ മസ്റ്റലിന്റെ ഒരു ക്ലെൻസിങ് ജെല്ല്, പിന്നെ മസ്റ്റലിന്റെ ഒരു ബേബി ഷാംപു, പിന്നെ സോറി ഇത് മസ്റ്റലിന്റെ ഒരു ബബിൾ ബാത്ത് ആണ്. ജെയ്ക്ക് ഉപയോഗിക്കുന്ന ബബിൾ ബാത്ത് ആണ്. ബബിൾ ബാത്ത് എന്നോട് ഒരു ഞാൻ ജെയിന്റെ ബബിൾ ബാത്തിന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഏത് ബബിൾ ബാത്ത് ഉപയോഗിക്കുന്നത്. അത് ഈ മസ്റ്റലിന്റെ ബബിൾ ബാത്ത് ആണ്. പിന്നെ മസ്റ്റലിന്റെ തന്നെ ഒരു ബേബി ഷാംപു. ഇങ്ങനെ നാല് പ്രൊഡക്ട്സ് ആണ് ഞാൻ ജെയ്ക്ക് ആദ്യമായിട്ട് വാങ്ങി വെച്ചിരുന്നത്. ഞാൻ പ്രെഗ്നന്റ് ആയപ്പോഴേ വാങ്ങി വെച്ചിരുന്നേ. അത് അതെവിടെ നമ്മൾ വാങ്ങിച്ചത്? മദർ ഷാനു ദുബായിൽ പോയപ്പം അവിടുന്നാണ് നമ്മളത് അവര് കൊണ്ടു തന്നതായിരുന്നു. അപ്പം കാരണം ഇവിടെ ഇപ്പം ഞാൻ അന്നൊന്നും ഇത് എവിടെയും കണ്ടില്ലായിരുന്നു ഞാൻ അന്വേഷിച്ചപ്പം. പക്ഷെ ഇപ്പം ഒരുപാട് വെബ്സൈറ്റുകളിലും ബേബി അമോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലും ആമസോണിലും ഒക്കെ ഞാൻ മസ്റ്റലിന്റെ പ്രൊഡക്ട്സ് കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒതന്റിസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഞാൻ ഇതിന്റെ മുന്നേ അതിന്ന് ഷോപ്പ് ചെയ്തിട്ടില്ല, അപ്പം എനിക്ക് അതിനെ കുറിച്ച് പറയാൻ കഴിയില്ല. ഞാൻ അന്ന് അവിടുന്ന് വാങ്ങിച്ച ആ പ്രൊഡക്ട്സ് തന്നെയാണിത്. ഇതിൽ ഈ ലോഷനൊക്കെ തീർന്നു. ക്ലെൻസിങ് ജെല്ല് ഒരു ഇത്തിരി ഉണ്ട്. ഇത് ഞാൻ പിന്നെ ട്രാവലിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഡയപ്പർ ബാഗിലൊക്കെ സൂക്ഷിക്കാനൊക്കെ എളുപ്പം ഇതാണല്ലോ. അപ്പം ഞാനിത് അവൻ്റെ ട്രാവൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം ഈ ജെല്ലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് ബാക്കിയുണ്ട്, എന്നാലും ഇതും തീരാനായി. പിന്നെ ഷാംപൂ അതേപോലെ തന്നെ പകുതിയൊക്കെ ആയി തോന്നുന്നു. ഇത് പിന്നെ അധികമൊന്നും ആയിട്ടില്ല. ഇത് ഫുള്ളായിട്ട് തന്നെ ഇതിലുണ്ട്. വളരെ കുറച്ച് പ്രാവശ്യം ബബിൾ ബാത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ ജെയ്ക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചിരുന്നത്. പിന്നെ ഡെലിവറി കഴിഞ്ഞു. പിന്നെ ജെയിനെ കുളിപ്പിക്കാനൊക്കെ തുടങ്ങിയപ്പം എനിക്ക് തോന്നുന്നു ജെയിൻ്റെ സ്കിൻ ഭയങ്കര പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ എന്താ പറയുക, വെർജിൻ കോക്കനട്ട് ഒക്കെ ആയില് കോക്കനട്ട് ഓയിലൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി മറ്റേ ഇതൊക്കെ ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു മസാജ് ചെയ്യുമ്പം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ. അപ്പം പക്ഷേ ആ ഓയിൽ ഉപയോഗിച്ചപ്പം ജെയ്ക്ക് ആകെ മേല് ഫുൾ അലർജി ആയിട്ട് റാഷസ് ഉണ്ടാവുമായിരുന്നു. അപ്പം അങ്ങനെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനുശേഷം ജെയ്ക്ക് മസാജിങ്ങിന് ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒലിവ് ഓയിലും ഒരുപാട് പേര് ഏത് ബ്രാൻഡാണ് നല്ലതെന്നൊക്കെ ചോദിക്കലുണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഐ ഡോണ്ട് സജസ്റ്റ് ബ്രാൻഡ്സ്. കാരണം ഞാനൊരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടാവുക അങ്ങനെയൊക്കെ വേണം. എനിക്കങ്ങനെ ബ്രാൻഡ്സ് അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാത്തത്. പിന്നെ ഇത് ഒലിവ് ഓയിൽ നമുക്ക് ഷെബുവിൻ്റെ അമ്മായി ഗൾഫിൽ നിന്ന് പോയപ്പോൾ അങ്ങനെ എന്തോ കൊണ്ട് തന്നതായിരുന്നു. അത് ഇത് കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ ഉപയോഗിച്ച് തീർന്നു. ഇപ്പം ഞാൻ ആദ്യമൊക്കെ ജെയ്ക്ക് എന്നും ഞാൻ മസാജ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു 8 മാസം 9 മാസമൊക്കെ ആയപ്പം പിന്നെ ഒന്നരാടനായി മസാജിങ്. 1 വയസ്സ് കഴിഞ്ഞപ്പം ഇപ്പം ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പം അതിന് ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിനുശേഷം ജെയിൻ്റെ സ്കിന്ന് പിന്നെ ജെയ്ക്ക് ഭയങ്കര അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ഒക്കെ ഉണ്ടായി. ഐ മീൻ അങ്ങനത്തെ ആ ഒരു സ്റ്റേറ്റിലേക്കൊക്കെ പോയി ഡ്രൈ സ്കിന്നൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ജെയിൻ്റെ പീഡിയാട്രിഷ്യൻ പറഞ്ഞത് പ്രകാരം അത് ഒക്കെ പ്രൊഡക്ട്സ് ഒന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല, ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കാം. ഡെർമാഡ്യൂ എന്ന് പറഞ്ഞ ഒരു സോപ്പിൻ്റെ ബാറും പിന്നെ സ്പൂ ക്രാഡിൽ ക്യാപ്പ് ഉണ്ടായിരുന്നു ജെയ്ക്ക്. അപ്പോൾ ക്രാഡിൽ ക്യാപ്പിന് വേണ്ടിയിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്ത സ്പൂ ഷാംപൂ ആയിരുന്നു ജെയ്ക്ക് ന്യൂ ബോൺ ഫേസിൽ ഞാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന മോയ്സ്ചറൈസിങ് ലോഷൻ എന്ന് പറഞ്ഞാൽ ഇതും ജെയിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞത് തന്നെയായിരുന്നു. സെറ്റാഫിലിൻ്റെ റിസ്ട്രോഡം എന്ന് പറഞ്ഞിട്ടുള്ള സ്കിൻ റെജിസ്റ്ററിങ് ബോഡി മോയ്സ്ചറൈസർ ആണിത്. ഇത് സ്പെഷ്യലി ഫോർ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ആയിട്ടുള്ള സ്കിന്നുള്ള കുട്ടികൾക്ക് വേണ്ടി, സ്കിന്നുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ തോന്നുന്നു. അങ്ങനത്തെ സ്കിന്നിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഇതായിട്ടുള്ള മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് ഇത്. അപ്പോൾ ഇതായിരുന്നു ജെയ്ക്ക് ഉപയോഗിച്ചത്. ഇത് ജെയ്ക്ക് നല്ലോണം വർക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ജെയിൻ്റെ സ്കിന്നല്ല മീൻ അന്നൊക്കെ ജെയിൻ്റെ സ്കിന്ന് തൊടുമ്പോൾ ഇങ്ങനെ പരുപരാന്നുണ്ടാവുമായിരുന്നു. എന്നിട്ട് അന്ന് എനിക്ക് ഭയങ്കര വിഷമം വരുമായിരുന്നു. കാരണം സാധാരണ കുട്ടികളുടെ സ്കിന്നൊക്കെ എന്ത് സോഫ്റ്റ് ആയിരിക്കുമല്ലേ, അപ്പോൾ എൻ്റെ ബേബീൻ്റെ സ്കിന്ന് മാത്രം എന്താ ഇങ്ങനെ, അന്നത്തെ ഓരോ ചിന്തകളല്ലേ. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു, അപ്പോൾ ഇനി ഒരിക്കലും എൻ്റെ ബേബിക്ക് സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്ന് ഉണ്ടാവില്ലേ എന്നൊക്കെ ഞാൻ ഒരുപാട് വറി ചെയ്തിരുന്നു അന്ന്. പക്ഷെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ശരിക്കും ജെയിൻ്റെ സ്കിന്നിന് നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെ സ്കിന്ന് ഭയങ്കര സ്മൂത്താണ് ഒക്കെയാണ്. ഇപ്പോഴും ഞാൻ അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് തന്നെയാണ് ജെയ്ക്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണത്. ഞാൻ അന്നും ഇന്നും ഒക്കെ ജെയ്ക്ക് 2 നേരം ദിവസം മോയ്സ്ചറൈസ് ചെയ്യും. രാവിലെ കുളിച്ചതിന് ശേഷവും രാത്രിയിലത്തെ കുളിക്ക് ശേഷവും നന്നായിട്ട് അവന് മോയ്സ്ചറൈസ് ചെയ്യാറുണ്ട്. കാരണം അവൻ്റെ സ്കിൻ ഡ്രൈ ആയത് കാരണം അവന് ഫ്രീക്വൻറ്റ് മോയ്സ്ചറൈസിങ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്.
അപ്പം ഈ പ്രൊഡക്റ്റ് ഐ ഹൈലി റെക്കമെൻഡ് ദിസ് പ്രൊഡക്റ്റ് നിങ്ങളുടെ ബേബിക്ക് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട് അല്ലെങ്കിൽ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ള ഒരു ബേബി ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് പ്രൊഡക്റ്റ്. ഇത് മാത്രമല്ല മസ്റ്റലയ്ക്കും ഇതുപോലെ സ്പെഷ്യലി ഡിസൈൻഡ് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു മസ്റ്റലയ്ക്കും ഉണ്ട് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ്. യു ക്യാൻ ഓൾസോ ട്രൈ ദാറ്റ്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ഒരുപാട് പേര് അതെനിക്ക് ഇവിടെ കിട്ടാത്തത് കാരണമാണ് അന്ന് ഞാൻ മസ്റ്റല വാങ്ങിക്കാഞ്ഞ്. പിന്നെ ജെയിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് പ്രത്യേകം സെറ്റാപ്പിൽ തന്നെ മതി എന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്ക് മസ്റ്റല കിട്ടുമെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കാം, അതും എല്ലാവരും വർക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെയായിരുന്നു. പിന്നെ ഡയപ്പർ റാഷ് ക്രീം, ഇത് ഞാൻ ഇതിൻ്റെ മുന്നും മറ്റേ ഡയപ്പർ ബാഗ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിഫോർ ആപ്പിയാണ് ജെയിൻ്റെ ഡയപ്പർ റാഷ് ക്രീം. അത് അന്ന് ജെയ് ചെറിയ കുട്ടിയായപ്പം എന്തെങ്കിലും ഉപയോഗം വന്നാൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് ജെയിൻ്റെ പീഡിയാട്രിഷനെ എഴുതി തന്നതായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ പ്രൊഡക്റ്റ് തന്നെ ഉപയോഗിക്കുന്നത്. ഇത് മാറ്റിയിട്ടില്ല. അതിന് കാരണം ഈ പ്രൊഡക്റ്റ് ജെയ്ക്ക് വർക്ക് ആവുന്നുണ്ട്. എപ്പോഴൊക്കെ റാഷ് അങ്ങനെ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യം അങ്ങനെ ജെയ്ക്ക് വന്നിട്ടുള്ളൂ. അന്നൊക്കെ ഇത് ഉപയോഗിച്ചപ്പം തന്നെ പെട്ടെന്ന് റാഷ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് ഞാൻ പിന്നെ മാറ്റിയിട്ടില്ല. പിന്നെ വെറ്റ് വൈപ്സ്, വെറ്റ് വൈപ്സും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരുപാട് പേര് ഏതാ നല്ല വെറ്റ് വൈപ്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് പ്രൊഡക്റ്റ്. കാരണം ഇതിൻ്റെ ഗുണങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഡയപ്പർ ബാഗിൻ്റെ വീഡിയോയിലാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് പോയി കാണാം, ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. അതിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വെറുതെ അത് കണ്ടവർക്ക് പിന്നെ ബോറടിക്കേണ്ടല്ലോ ഞാനിപ്പോൾ പിന്നെ ഇരുന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈപ്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാട്ടർ വൈപ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഏത് വൈപ്സും. ഫ്രാഗ്രൻസ് അത് ഞാൻ ഫസ്റ്റ് പറയാൻ മറന്നു, എനിക്ക് തോന്നുന്നു മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും കുട്ടികളുടെ ബേബി പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഡെർമാഡ്യൂവിൻ്റെ സോപ്പ് ആയിരുന്നു ജെയ്ക്ക് ഉപയോഗിച്ചിരുന്നത് ആദ്യമൊക്കെ. പിന്നെ അത് ജെയിൻ്റെ ഡ്രൈ സ്കിന്നൊക്കെ ഒന്ന് മാറി തുടങ്ങിയപ്പം ഞങ്ങൾ പിന്നെ ഈ ക്ലെൻസിങ് ജെല്ലായി ഉപയോഗിക്കാറ്. പിന്നെ ജെയ്ക്ക് കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചു സെറ്റാഫിലിൻ്റെ ക്ലെൻസിങ് ജെല്ലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സെറ്റാഫിലിൻ്റെ ജെന്റിൽ സ്കിൻ ക്ലെൻസർ വാങ്ങിച്ചിരുന്നു. ഇത് ഒരുപാട് ഡ്രൈ സ്കിന്നിന് നല്ലതാണെന്നൊക്കെ ഒരുപാട് പേരുടെ റെക്കമെൻഡേഷൻ കാരണമാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. ഈ കുപ്പി ആകെ ചീത്തായിട്ടുണ്ട്. ഞാനിത് പിന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് സേവ് ചെയ്ത് വെച്ചതായിരുന്നു ഈ ബോട്ടിൽ. പക്ഷേ ഈ പ്രൊഡക്റ്റ് ജെയ്ക്ക് ഒട്ടും വർക്കായില്ല, ഒട്ടും വർക്കായില്ല എന്ന് മാത്രമല്ല ജെയിൻ്റെ ഡ്രൈ സ്കിൻ വീണ്ടും കൂടിക്കൂടി വരുമായിരുന്നു നമ്മളിത് ഉപയോഗിക്കുമ്പോൾ. അങ്ങനെ നമ്മളിത് ഉപയോഗം രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ച് പിന്നെയും ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇത് ട്രൈ ചെയ്ത് നോക്കി, ഇതുകൊണ്ട് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഇതേ അവസ്ഥയിലായപ്പോൾ നമ്മൾ പിന്നെ ഈ പ്രൊഡക്റ്റ് ഉപേക്ഷിച്ചു. പിന്നെ ഞാനും ഷെബുമൊക്കെയാണ് ഇത് വെച്ചിട്ട് കുളിച്ചത്. അപ്പോൾ ഇത് ജെയ്ക്ക് ഒട്ടും വർക്കായില്ല, ചിലപ്പോൾ നിങ്ങളുടെ ബേബിക്ക് വർക്കായിക്കോളും വർക്കാവുമായിരിക്കും, പക്ഷേ ജെയ്ക്ക് ഇത് വർക്കായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ജെയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 8-9 മാസമൊക്കെ ആയതിന് ശേഷം അല്ലേ, 10 മാസമൊക്കെ ആയപ്പോഴാണ് തോന്നുന്നത്, നമ്മളൊരു ദിവസം ഫസ്ക്രൈന്ന് ഈ മമ്മാഅർത്തിൻ്റെ ഇത് കണ്ടു, ഈ ബോഡി വാഷ് തന്നെ. അപ്പം നമ്മൾ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ ഈ സെറ്റാഫിലിൻ്റെയും മസ്റ്റലിൻ്റെയും ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റ്സ് തന്നെയാണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ബേബീസിന് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വേണ്ടത് അതൊക്കെയാണല്ലോ. പക്ഷേ ഇവർ കുറച്ച് എക്സ്പെൻസീവ് ആണ്. മസ്റ്റല ആണെങ്കിലും അതേ, റെസ്ട്രോഡോമും അതെ. ഇപ്പം ഈ ലോഷന് തന്നെ എനിക്ക് തോന്നുന്നു 1800 rupees ഉണ്ട് ഈ ഒരു ബോട്ടിലിന്. അപ്പോൾ ഒരുപാട് മോയ്സ്ചറൈസിംഗ് ഒക്കെ വേണ്ട ബേബീസിന് ഇത് പെട്ടെന്ന് തീരുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മസ്റ്റലിൻ്റെയും ഒക്കെ 1300-400 ഇത് അവിടുന്ന് വാങ്ങിയതാ അല്ലേ. പക്ഷെ എന്തായാലും ആ ഒരു റേഞ്ച് ഉണ്ട്, 1500-1600 ആ ഒരു റേഞ്ച് ഉണ്ട് ഓരോ പ്രൊഡക്റ്റിനും. അപ്പം കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് ഞാൻ ഇതേപോലെ ഫസ്റ്റ് ട്രൈന്ന് കണ്ടതായിരുന്നു. 400 rupees ആയിരുന്നു ഇതിന്. ഇത് ഒരു ബോഡി വാഷ് ആണ്. അപ്പം ഇത് ഇത്രയും വലിയ ബോഡി വാഷ്, അതായത് ഇതൊരു 400 ml ഉണ്ട്. മറ്റേതൊക്കെ 200 ml പ്രൈസിന്, 200 ml 1500 ഉള്ളിടത്ത് ഇത് 400 ml 400 rupees ആയിരുന്നുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ഉപയോഗിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു. പക്ഷെ ഇതിന് കുറ്റം പറയാനൊന്നും ഞങ്ങൾ കണ്ടില്ല. ജെയ്ക്ക് ഇത് ഒരുപാട് ഇതിപ്പോൾ തീരാനായി, ഇത് മൊത്തം ജെയ്ക്ക് ഉപയോഗിച്ച് തന്നെയാണ്. അങ്ങനെ കുറ്റം പറയാനായിട്ട് ഇതിലൊന്നും കണ്ടില്ല. പക്ഷേ ഇവർ എന്താ സർട്ടിഫൈഡ് ടോക്സിൻ ഫ്രീ, ഹൈപ്പോ അലർജനിക്, അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ, പ്രോമിസസ് ഇതിലുണ്ട്. പക്ഷെ ഈ ബ്രാൻഡിനെ പറ്റി കുറച്ച് പേരൊക്കെ നെഗറ്റീവ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ ഇതിൻ്റെ വേറെ ഒരു പ്രൊഡക്റ്റും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മമ്മാഅർത്തിൻ്റെ ആകെ ഈ ബോഡി വാഷ് മാത്രമാണ് ഉപയോഗിച്ചത്. ഇത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ജെയ്ക്ക് കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞില്ല. നേരത്തെ മറ്റേ സെറ്റാഫിലിൻ്റെ ബോഡി വാഷ് ഉപയോഗിച്ചിട്ട് ഭയങ്കര ഡ്രൈ ആവുമായിരുന്നു. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നവും
ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അപ്പം ഇതും നിങ്ങളൊരു അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ മമ്മാർത്ത് ഒരു നല്ല ബ്രാൻഡ് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് മാത്രമാണ് ഞാൻ ജെയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒരു പ്രൊഡക്റ്റ്സും ആകെ ഈ മസ്റ്റലിലെയും സെറ്റാപ്പിലും പിന്നെ ഈ മമ്മാർത്തിൻ്റെ ബോഡി വാഷും, വേറെ ഒരു പ്രൊഡക്റ്റും ഞാൻ ജെയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും സെബാമെഡിൻ്റെ പ്രൊഡക്റ്റ്സ് നല്ലതാണോ, പിന്നെ ഏതാ ഹിമാലയൻ്റെ പ്രൊഡക്റ്റ്സ് നല്ലതാണോ, അങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജ് വരാറുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ഉപയോഗിക്കാത്തിടത്തോളം കാലം എനിക്ക് ആ ബ്രാൻഡിനെ കുറിച്ച് പറയാൻ കഴിയില്ല. അപ്പം എനിക്കതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം അടുത്ത്, അതായത് ഒരു ഒന്നര മാസം മുന്നേ ഞങ്ങൾക്ക് ബേബി അനീസ് സ്കിൻ കെയർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അയച്ചു തന്നതാണ് ഈ മൂന്ന് പ്രൊഡക്റ്റ്സ്, ബേബി ഷാംപൂ, ബോഡി വാഷ്, പിന്നെ ബോഡി ലോഷൻ. ഈ മൂന്ന് പ്രൊഡക്റ്റ്സ് ഈ അനീസ് സ്കിൻ കെയർ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നതാണ്. ഇതിപ്പം കഴിഞ്ഞ ഒരു ഒന്നര മാസമായിട്ട് അല്ലേ ജെയ്ക്ക് ഞങ്ങൾ ബാക്കിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഈ മൂന്ന് പ്രൊഡക്റ്റ് വരുന്നു ഉപയോഗിക്കുന്നത്. ഇത് ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു ന്യൂ പ്രൊഡക്റ്റ് ചിലപ്പോൾ ജെയ് വളരെ കുഞ്ഞായിരുന്നെങ്കിൽ ഞാനിത് അവൻ ഉപയോഗിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ ഓൾമോസ്റ്റ് 1.5 ഇയേഴ്സ് ആയി, അവൻ്റെ സ്കിന്നിന് എനിക്കിപ്പോൾ നല്ലോണം അറിയാം, എന്ത് ചെറിയ മാറ്റം വന്നാലും ഞങ്ങൾക്കത് മനസ്സിലാവും എന്നൊക്കെ ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പുതിയൊരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല എനിക്ക് ഇതിൻ്റെ ഒരു ജെന്വിൻ റിവ്യൂ നൽകണം എന്നുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കാതെ ഇത് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു റിവ്യൂ തന്നെ പറയണമെന്ന് എനിക്കുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ അതിപ്പോൾ ഒരു ഒന്നര മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, പിന്നെ ടോക്സിൻ ഫ്രീ ആണ്, നോൺ ഇറിറ്റന്റ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ഓൺലി നാച്ചുറൽ ഫ്രാഗ്രൻസസ് മാത്രമേ ഇതിലുള്ളൂ, ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും ഒന്നുമില്ല എന്നൊക്കെ ഇവർ ഉറപ്പ് തരുന്നുണ്ട്. പിന്നെ മാത്രമല്ല നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ളത് തന്നെയാണ് ഇവരും. എനിക്ക് തോന്നുന്നു ഇതിന് ഒരു ബോട്ടിലിന് 500, ഇങ്ങനത്തെ ഒരു ബോട്ടിലിന് 500 rupees ആണ് ഇവരുടെ. ഇത് 200 ml ബോട്ടിലാണ്. അപ്പോൾ അതും മറ്റ് മസ്റ്റുള്ള സെറ്റാപ്പിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു അഫോർഡബിൾ റേഞ്ചിലേക്ക് ഇത് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ക്യൂട്ട് പാക്കേജിങ്ങും, പിന്നെ ഞങ്ങളിത് ഉപയോഗിച്ചിട്ട് ഇതിൽ എല്ലാം ഒന്നും കുഴപ്പമില്ലായിരുന്നു അല്ലേ, അങ്ങനെ പറയാൻ മാത്രമുള്ള ഒരു കുഴപ്പവും ഞങ്ങൾക്ക് ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. ഈ ഒരു ഒന്നര മാസം ഉപയോഗിച്ചതിൽ നല്ല റിസൾട്ട് തന്നെയാണ്. ജെയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് മൂന്നും ഞങ്ങൾ ഉപയോഗിച്ചു, ബോഡി വാഷ് ആണെങ്കിലും ഷാംപൂ ആണെങ്കിലും ലോഷൻ ആണെങ്കിലും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ ഒരു കുറ്റവും പറയാനില്ല, നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരുപാട് പേര് എനിക്ക് അന്ന് ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോറി ഇട്ട സമയത്ത് ഇതിൻ്റെ റിവ്യൂ പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രൊഡക്ട്സ് ഇന്ന് ഇതിൻ്റെ കൂടെ കൂട്ടിയത്, ഇതിൻ്റെ ഒരു റിവ്യൂ പറയാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഇത്ര തന്നെ ഞാൻ ജെയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ, ഇത്രയാണ് ജെയ്ക്ക് ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ, ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ ബേബിക്ക് പ്രൊഡക്ട്സ് വാങ്ങുമ്പം നിങ്ങളൊരു കുറച്ച് ചെറിയ റിസർച്ചൊക്കെ നടത്തി നിങ്ങളുടെ ഒരു മം ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ചോദിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ബ്രാൻഡ് നിങ്ങൾ വാങ്ങിച്ചു നോക്കുക, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബേബിക്ക് അത് ഏൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് മാറ്റാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയല്ല നിങ്ങൾക്കത് ഏൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയിട്ട് വേറെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് ഒക്കെ സ്കിന്നിന് വേണം എന്നുണ്ടെങ്കിൽ അത് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതിന് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം, ഫുള്ളായി എന്ന് വിചാരിക്കണം. ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.